പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ, പഠനത്തിന് ശേഷം ഉടൻ തന്നെ മികച്ച വേതനത്തിൽ മാന്യമായ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? മികച്ച വിദ്യാർത്ഥികൾക്ക് 100% ജോലി വാഗ്ദാനം നൽകി എടപ്പാളിലെ ആദരിയ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ കാഴ്ചയില്ലാത്ത 62 പേർക്ക് ഓണപ്പുടവ് നൽകി. പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഓണപ്പുടവ് നൽകിയത്. കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓണപ്പുടവ നൽകിയത്. നയനേതരരായ താലൂക്ക് പരിധിയിലെ 62 പേർക്കാണ് ഓണസമ്മാനമായി ഓണപ്പുടവ നൽകിയത്. ഓണപ്പുടവയുടെ വിതരണോദ്ഘാടനം പൊന്നാനി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് പൊന്നാനി സി ഐ വിനോദ് വലിയാറ്റൂർ നിർവഹിച്ചു. എന്നെ സിയാജി 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. സർ, ഞങ്ങൾ 62 പേരുണ്ട് പൊന്നാനി ലിമിറ്റിൽ തന്നെ കണ്ണ് കാണാത്തവരായിട്ട്. എനിക്കൊരുപാട് വിഷമം തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ പൊതുവെ ജനങ്ങളെല്ലാവരും ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. കൊറോണ കൊണ്ടും മറ്റ് പല സാമ്പത്തിക മാന്യം കൊണ്ടും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധി കൊണ്ടും ഈ സമയത്ത് എല്ലാ തരത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് പേര് വിഷമിച്ചും മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകളെ കണ്ടു തുടങ്ങുകയാണ്. ഈ സമയത്ത് തങ്ങൾക്ക് പ്രകൃതി തന്നെ നൽകിയ ഈ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായി ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രീരാജിനും നൌഷാദും ഉൾപ്പെടെയുള്ള സമൂഹം എത്രമാത്രം മനസ്സിൻ്റെ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് താലൂക്ക് പ്രസിഡന്റ് നൌഷാദ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായം വേണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഏരിയ സെക്രട്ടറി ശ്രീരാജ, വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി വിപിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. NCV ന്യൂസ്, പൊന്നാനി.